പെരുന്നാൾ ദിവസം മലബാറിൽ മൈലാഞ്ചിയിടൽ ആഘോഷമാണ്. ശവ്വാൽ മാസപ്പിറവി കണ്ടാലുടൻ മലബാറിലെ മുസ്ലിം വീടുകളിൽ മൈലാഞ്ചിയിടാനുള്ള ഒരുക്കങ്ങളും തുടങ്ങും. പുണ്യരാവുകൾ കഴിഞ്ഞ് പെരുന്നാളിന്റെ സന്തോഷവുമായി തക്ബീർ ധ്വനികൾ മുഴങ്ങുമ്പോൾ മലബാറിന് മൈലാഞ്ചി മണമാവും. എല്ലാ നാട്ടിലും പെരുന്നാളിന് മൈലാഞ്ചിയിടൽ ചടങ്ങുകൾ ഉണ്ടെങ്കിലും കോഴിക്കോടിന് അതൊരു ലഹരി തന്നെയാണ്. കൂട്ടുകുടുംബങ്ങളിൽ ചെറിയ പെരുന്നാൾ രാവിലെ തന്നെ സ്ത്രീകളെല്ലാം എത്തും. മൈലാഞ്ചിക്ക് പ്രായഭേദമില്ല. കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായവർ വരെ കയ്യിൽ മൈലാഞ്ചിച്ചോ പണിയും. തലേന്ന് ഉറങ്ങാണ്ട് നമ്മൾ മൈലാഞ്ചി ഇട്ട് കിടക്കും. രാവിലെ എണീറ്റ് കുളിക്കുമ്പോഴാണ് പിന്നെ കഴുകുക. മൈലാഞ്ചി തന്നെയാണ് മെയിന്. എല്ലാവരും എത്തിയാലും മൈലാഞ്ചി ഇട്ടത് പരസ്പരം കാണിച്ചു കൊടുക്കും. പല ഡിസൈനുകളിലുള്ള മെഹന്തി സ്റ്റൈലുകൾ ഉണ്ടെങ്കിലും പുതുതലമുറയ്ക്ക് ഏറെ പ്രിയം അറേബ്യൻ സ്റ്റൈലിനോടാണ്. കുറച്ചുകാലം മുൻപ് വരെ മൈലാഞ്ചിയിലെ അമ്മിയിൽ അരച്ച് നേർപ്പിച്ചെടുത്ത് അതിന്റെ ചാറെടുത്ത് ഈർക്കിൽ നേർപ്പിച്ച് ചെത്തി അതുകൊണ്ട് മൈലാഞ്ചി ഇടുമായിരുന്നു. ഇതിന് അരമ്പ പോലെ നേർപ്പിച്ചതെന്ന് പറയും. കാലം മാറി. ഉത്തരേന്ത്യൻ ഡിസൈനുകൾ മുതൽ പേർഷ്യൻ, പാകിസ്ഥാനി എന്നിങ്ങനെ ഇപ്പോൾ ഡിസൈനുകളിലും രാജ്യങ്ങളുടെ വൈവിധ്യമാണ്. മൈലാഞ്ചി അച്ചുകൾക്കും സ്റ്റിക്കറുകൾക്കും മലബാറിൽ വലിയ പ്രിയമില്ല. പെരുന്നാളിന് പുത്തൻകുപ്പായവും അതിനൊപ്പിച്ച വളകളും മാലകളും മറ്റും അണിയുമ്പോൾ തുടുത്ത കൈകളിൽ മൈലാഞ്ചി ചോപ്പിന്റെ മണമില്ലാതെ എങ്ങനെയെന്നാണ് മലബാറിലെ മഞ്ജുതിമാർ പറയുക. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.